പ്രവാസികൾക്ക് നിക്ഷേപത്തിന് ഡിവിഡൻ നൽകുന്ന പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നു മൂന്ന് ലക്ഷം മുതൽ അൻപത്തിയൊന്ന് ലക്ഷം വരെ പ്രവാസികൾക്ക് ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആർക്കും നിക്ഷേപം നടത്താമെന്നും പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ കൊച്ചുകൃഷ്ണൻ എൻ ടി വിയോട് പറഞ്ഞു പ്രവാസികൾക്കായി നിരവധി പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത് കേരള വെൽഫെയർ ബോർഡിൽ പതിനെട്ട് വയസ്സിന് മുകളിലും അറുപത് വയസ്സിന് താഴെയുള്ളവർക്കും അംഗത്വമെടുക്കാമെന്ന് പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ കൊച്ചുകൃഷ്ണൻ എൻ ടി വിയോട് പറഞ്ഞു കേരള വെൽഫെയർ ബോർഡിൽ പതിനെട്ട് വയസ് വയസ്സിൻ്റെ മുകളിൽ അറുപത് വയസ്സിനകം ഉള്ള ആർക്കും അംഗത്വം എടുക്കാം ആർക്കും എന്ന് പറയുമ്പോൾ വിദേശത്തുള്ളവർക്ക് അതുപോലെ തന്നെ വിദേശത്ത് രണ്ട് വർഷക്കാലമെങ്കിലും ജോലി കഴിഞ്ഞും മടങ്ങി വന്നവർക്കും ഇതിൽ അംഗമായിട്ട് ചേരാം അങ്ങനെയുള്ളവർക്കാണ് ഇതിൽ അംഗത്വം എടുക്കാൻ പറ്റുക കുറഞ്ഞതും മാസം മുന്നൂറ് രൂപ വെച്ചാണ് വിദേശത്തുള്ള വിദേശത്തുള്ളവർ ഇതിൽ അടയ്ക്കേണ്ടത് അങ്ങനെ അറുപത് വയസ്സുവരെ ഇതിൽ അടയ്ക്കേണ്ടായിട്ട് വരും അറുപത് വയസ്സാകുമ്പോഴാണ് പെൻഷന് അർഹത നേടുന്നത് പെൻഷന് അർഹത നേടിയാൽ അപേക്ഷ കൊടുക്കണം എനിക്ക് പെൻഷൻ അർഹത നേടി എന്നും പറഞ്ഞുകൊണ്ട് ബോർഡിന് അപേക്ഷ കൊടുക്കണം ആ അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അറുപത് വയസ്സായ ഏവർക്കും ഇതിലംഗമായിട്ടുള്ള ഏവർക്കും പെൻഷൻ ലഭ്യമാവുന്നതാണ് അതനുസരിച്ച് ഗവണ്മെൻറ്റ് നേരിട്ട് തന്നെ ഈ പെൻഷൻ അഡ്രസ്സിൽ വീട്ടിൽ അതാണ് കൂടാതെ പ്രവാസികൾക്ക് നിക്ഷേപത്തിന് ഡിവിഡന്റ് നൽകുന്ന പദ്ധതിയും നടപ്പാക്കുന്നുണ്ട് മൂന്ന് ലക്ഷം മുതൽ അൻപത്തി ഒന്ന് ലക്ഷം വരെ പ്രവാസികൾക്ക് ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം അഞ്ചു ലക്ഷം രൂപ നിക്ഷേപം നടത്തുന്നവർക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിമാസം ഡിവിഡൻ ലഭിക്കുമെന്നും കൊച്ചുകൃഷ്ണൻ പറഞ്ഞു മൂന്ന് ലക്ഷം രൂപ മുതൽ അൻപത്തി ലക്ഷം രൂപ വരെ അടയ്ക്കുന്നവർക്ക് മൂന്ന് വർഷം കഴിയുമ്പോൾ മൂന്ന് ലക്ഷം രൂപ അടയ്ക്കുന്ന ആളിന് മൂവായിരത്തി മുന്നൂറ് രൂപ പെൻഷൻ കിട്ടും അത് അദ്ദേഹത്തിൻ്റെ മരണം വരെയും മരണശേഷം അവകാശിയായ വൈഫിനും അതും അവരുടെ ഇതും കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ആ അടയ്ക്കുന്ന പണവും അതിൻ്റെ പലിശയും സഹിതം തിരിച്ചു കൊടുക്കപ്പെടുന്നതാണ് അതുപോലെ അമ്പത്തൊന്ന് ലക്ഷം രൂപ വരെ മാത്രമേ ഇതിൽ നിക്ഷേപിക്കാൻ പറ്റത്തുള്ളൂ മറ്റ് കാര്യങ്ങൾക്കും ഈ പണം ഗവൺമെൻറ്റിന് ഉപയോഗിക്കപ്പെടാം അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അഞ്ച് ലക്ഷം രൂപ അടയ്ക്കുന്ന ഒരാളിന് ഒരു മാസത്തിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ഡിവിഡൻ്റ് ആയിട്ട് ലഭിക്കുന്നതാണ് അത് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രായപരിധി മറ്റൊന്നുമില്ല അത് പ്രവാസികളെ സംബന്ധിച്ചൊരു പത്തോ പതിനഞ്ചോ ലക്ഷം രൂപയായിട്ട് ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന ഒരാൾ അത് നമ്മുടെ സ്വന്തം മറ്റും നിക്ഷേപിച്ചാൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കും ഇത് തിരിച്ചെടുക്കാൻ കഴിയുന്നതായിരിക്കും ക്ഷേമനിധിയിൽ ലക്ഷം ാണ് അംഗങ്ങളായുള്ളത് കൂടുതൽ പേരെ അംഗങ്ങളാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും ലോക കേരള സഭയുടെ സമ്മേളനം ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ ദുബായിൽ നടക്കുമെന്നും പ്രവാസി ക്ഷേമനിധി ഡയറക്ടർ കൊച്ചുകൃഷ്ണൻ അറിയിച്ചു എൻ ടി വി ഷാർജ